വരേക്കും അപ്പ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ നോർമൽ പടവലങ്ങ പരിപ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഞാനൊക്കെ നോർമലി ആഫ്റ്റർ മാരേജ് ആണ് ഡീപ്പായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പടവലങ്ങ ഞാൻ പറയാൻ വിട്ടുപോയി, നല്ലൊരു വെജിറ്റബിൾ ആണ്, നാരടങ്ങിയ വെജിറ്റബിൾ ആണ്, നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ എല്ലാരും ഇനി ഇത് പടവലങ്ങ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ വെക്കാനായിട്ട് ഞാൻ ഒരു കൈപ്പിടിയോളം പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് പടവലങ്ങ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് പരിപ്പ് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പിന് കുറച്ചൊരു വേവ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിക്കണേ. ഇതിലേക്ക് ഞാനൊരു 6 ചുള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് നോർമലി നമുക്ക് ഗ്യാസ് അല്ലേ കഴിക്കുമ്പോൾ, ചിലർക്ക് അത് വയറിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്തുടയരുത് കേട്ടോ പരിപ്പ്. ആ ടൈം കൊണ്ട് നമുക്കിനി നമ്മുടെ പടവലങ്ങയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞു വെച്ച പടവലങ്ങ ഇട്ട് കൊടുക്കുക. ഈ പടവലങ്ങ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാളയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കണേ. നമുക്ക് അധികം എരിവ് വേണ്ട. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കേട്ടോ. അതുപോലെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം വേവിക്കുക. പെട്ടെന്ന് വേവും പടവലങ്ങയായതുകൊണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ സവാള 1/2 കഷ്ണം, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില. ഇവിടെ ഉള്ളിയാട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഉള്ളി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സവാള യൂസ് ചെയ്തേക്കണേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതാ തേങ്ങ അരപ്പ് ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ പടവലങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെന്ത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലുള്ള ആ വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തോരൻ വെക്കുന്ന ടൈമിൽ അതൊന്ന് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പരിപ്പും ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്തുടയരുത് കേട്ടോ. ഇനി ആ ടൈമിൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. തോരൻ വെച്ചെടുക്കാനായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഞാൻ ഒരു 1/2 സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളുടെ പരിപ്പും പടവലങ്ങയൊക്കെ ഓൾറെഡി വെന്തതാണ്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ അരപ്പൊന്ന് വേവിച്ച് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. പച്ചമണമൊക്കെ മാറി തേങ്ങയ്ക്ക് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പടവലങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പടവലങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ പടവലങ്ങ മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം.
പരിപ്പ് നമ്മൾ വേവിക്കുമ്പോൾ അധികം വെന്തങ്ങ ഉടയാതെ നോക്കണം. കറക്റ്റാ ഒരു വേവിലെടുക്കുക. അപ്പോൾ അതാ പരിപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതാ പരിപ്പൊക്കെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു അല്പം ഉപ്പ് കുറവുണ്ട് കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവിയിൽ എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഓൾറെഡി വെന്തതാണ്, എന്നാലും ഒന്ന് സെറ്റാവാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ അതാ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ തോരനെല്ലാം നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പടവലങ്ങ പരിപ്പ് തോരൻ റെഡിയായിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.